സാധാരണ രീതിയിലുള്ള കുട്ടി അല്ലാത്തതുകൊണ്ട് നമുക്ക് സിസേറിയൻ വേണ്ടി വരും. മഞ്ചൂരിയൻ എനിക്ക് ഇഷ്ടം. എന്തോ ഗോപി മഞ്ചൂരിയൻ ഞാൻ വെജ. അയ്യേ പന്ന കോമഡി, അളിഞ്ഞ കോമഡിയെ എന്തു പാടും. അയ്യേ ഒരുപാട് കുട്ടികൾ ഒരേ സമയത്ത് ജനിച്ചിട്ടുണ്ടോ? ഒരുപാട് സൗണ്ട് കേൾക്കുന്നു. ചേട്ട ഒരു 15 കൺമഷി പിന്നെ ഒരു 10 ലിറ്റർ പാല് കൊടുത്തു വിട്ടേക്കണേ. പത്തിലെഴുതിക്ക്. എന്തിനാടാ നിനക്ക് 15 കൺമഷിയും 10 ലിറ്റർ പാലും? പിള്ളേർക്ക് കൊടുക്കാനേട്ടാ. എടാ മോനെ കരയല്ലേടാ. കഴിഞ്ഞു 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 കഴിഞ്ഞു. അത് കൊള്ളാം, കഴിയാനോ? എന്റെ പൊന്നു കൂടെ ഞാൻ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ കണ്ണെഴുതി വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അല്ല നീ പാല് തിളപ്പിക്കാൻ പോയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലയോ? മനുഷ്യ ഒന്നോ രണ്ടോ ലിറ്റർ ആണ്, 10 ലിറ്റർ പാലാ, അത് തിളയ്ക്കാൻ സമയമെടുക്കും. അല്ലോ അല്ലോ നമുക്ക് ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട്. എന്ത്? 10 തലയല്ലേ ഉള്ളു, 10 കുണ്ടിയൊന്നും ഇല്ലല്ലോ. അല്ല അത്രയും കുറച്ച് അപ്പിവാരിയ മതിയല്ലോ. എന്റെ പൊന്നെ ഒന്ന് കരയാതിരി. ഈ അമ്മയുടെ 100 വട്ടം പറഞ്ഞ് കട്ടള വലുതാക്കണം വലുതാക്കണം എന്റെ തലയിടിച്ചെന്ന് കയ്യോ അങ്ങത്തുന്നില്ല. തല ഒന്ന് തടവാൻ വേണ്ടി അമ്മ എന്തൊരു കഷ്ടമാണ് പറയണ. അമ്മ അമ്മ എന്റെ തലയിടിച്ചെന്ന് തലയൊന്ന് തടയിച്ചാ നീ കയ്യെത്തുന്നില്ലെന്ന്. അതെ എന്തുവാടാ? ഞാനേ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് തലവേദനയാ. ഇന്നല്ലയോ? ഇന്നലെ ഉണ്ടോ അറ്റത്തുനിന്ന് രണ്ടാവിരിക്കുന്ന തലയ്ക്ക് മൂക്കൊലിപ്പല്ലായിരുന്നോ? മിനിഞ്ഞാൻ ഇവന് തുമ്മലായിരുന്നു, അമ്മ കേട്ടില്ലേ? ആസ്മ വലിവ്, ഈ രണ്ടുപേർക്കും വലിവായിരുന്നു. നീ എന്നെ വലിപ്പിക്കല്ലേ. സത്യമ്മ നല്ല തലവേദന, ഞാൻ ഇന്ന് കിടക്കട്ടെ. എടി സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ വിളിച്ച് അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂളിൽ ചെല്ലണം. ആന്നത്തെ ഈ അറ്റത്തെ തലയ്ക്ക് തലവേദന ഇപ്പൊ ഇടിച്ചതാ. എടി ഇന്ന് ഇവന്റെ സ്കൂളിലെ തല എണ്ണ ഏയോ വരുവ. ഇവന്റെ 10 തല കാണിച്ചിട്ട് ആ സ്കൂൾ ഇപ്പൊ ഓടുന്നത് തന്നെ. ഇവൻ അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ സ്കൂളിന്റെ രക്ഷയ്ക്ക് വേണ്ടി മക്കൾ പോയിട്ട് വാ. ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ പോവാ, പക്ഷെ എനിക്ക് വരുമ്പോഴേ വല്ല വാങ്ങിച്ചു തരണം. മോൻ എന്തുവാ വേണ്ടത്? എനിക്കൊരു ബർഗർ മാത്രം മതി. അത് മതി. പക്ഷെ എനിക്കൊരു സാൻഡ്വിച്ച്. അച്ഛ ഞാനല്ല അവന്. എനിക്ക് ബർഗർ, എനിക്ക് മമൂസ്, കബ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പറാട്ട, പറാട്ട, ചപ്പാത്തി, ചിക്കൻ കറി. ആ വാങ്ങിച്ച് തരാം. സ്കൂളിന്റെ ആവശ്യമായി പിടിഎ ഫണ്ട് ഞാൻ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് വെളിയിലോട്ട് പോവാൻ. എന്തോ പറ്റി അച്ഛ? എടാ സലൂണിൽ പോണോന്ന്, എന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം, പിന്നൊന്ന് ഫേഷ്യൽ ചെയ്യണം. അല്ല അച്ഛൻ്റെ അത്ര സമയമൊക്കെ ഉണ്ടോ? പിന്നെ എന്ത് ചെയ്യാനാ, എന്റെ മുഖത്തോട് നോക്കടാ, പന്നലുമായി പിന്നെ ബ്ലാക്ക് ഹെഡ്സും വീണ്. അയ്യ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സലൂണിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല, വെറും 5-6 മിനിറ്റ് നമുക്ക് വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ ചെയ്യാം. അതിനെ ദേ എന്റെ കൂട്ടെ മുസ്റ്റാഷിന്റെ സ്കിൻ ലൈറ്റിന് സ്ക്രബും അതുപോലെ സ്കിൻ ലൈറ്റിന് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഇത് മുസ്റ്റാഷിന്റെ മെൻ സ്ക്രബ്, ഇതിനകത്ത് ഹൽദിയും അതുപോലെ തന്നെ അലവറയുടെ ബീഡ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്തോന്ന് സ്കിൻ എക്സ്ഫോളിയേഷനോ? അച്ഛാ നമ്മുടെ മുഖത്ത് ഈ മണ്ടക്കത്തെ സ്കിൻ ഉണ്ടല്ലോ, അത് ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഡള്ളു ആവും. ഈ സ്ക്രബേ ആ ഡെഡായിട്ടുള്ള സ്കിൻ ലെയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇത് നമ്മുടെ ഫേസിൽ നെക്കിലൊക്കെ ഒരു 5-7 മിനിറ്റ് നല്ല പോലെ അപ്ലൈ ചെയ്യണം. ഇത് നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആക്കും, അതിന് കൂടെ തന്നെ സ്കാർസും ഫൈൻ ലൈൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഫേസ് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ് ഈ സ്കിൻ ലൈറ്റനിങ് ഫേസ് വാഷ്. ഇതിനകത്ത് ഹൽദിയുടെ റിയൽ എക്സ്ട്രാക്ട്സ് ഉണ്ട്. ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കും, മാത്രമല്ല മുഖം നല്ല ഡീപ് ക്ലീൻ ചെയ്യും, അങ്ങനെ അടിപൊളി ഗ്ലോയും കിട്ടും. ഈ സ്ക്രബ് ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുക, ഈ ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യുക. എന്നിട്ട് അച്ഛനെ മുഖം നോക്കണം, നല്ല ഗ്ലോ ആയിരിക്കും. ഇത് കൊള്ളാലോടാ മോനെ, ഇത് എവിടുന്നാ? ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാ. പിന്നെ അച്ഛന് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനില് പിൻ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് മേടിച്ചോ. കാരണം ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് ഫേസിലേ നല്ല മാറ്റം വരുന്നു. പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കയറി നോക്കിക്കോ, പോയി ഓർഡർ ചെയ്യ്. അച്ഛൻ ഞാനിതെങ്ങനെ തലയിൽ വെക്കും? കേറത്തില്ല. മാത്രമല്ല ഉണ്ട് പുതിയ ഹെൽമെറ്റ് 10 എണ്ണം വേണം, 10 കളിക്കും വെക്കണ്ടായോ? അത് ശരിയാണല്ലോ. ആ ഇപ്പൊ കേറി തൽക്കാലം, നമുക്ക് വേറെ എന്തിനും വഴി നോക്കാം, വേറെ റൂട്ട് വേണം കയറി പോവാം. ഓക്കെ ആ പിടിച്ചിരുന്നോ, തലയൊക്കെ നോക്കി വെച്ചു. ചേടാ ഇവനെയും കൊണ്ട് പോകണമെങ്കിൽ ഒരു ടിപ്പർ പോകണ സ്ഥലം വേണമല്ലോ. അച്ഛ പെട്ടെന്ന് വിട്, പപ്സൊക്കെ തീർന്നു, വീട്ടിൽ വീട്ടിൽ പോട്ടെ പോട്ടെ. അവിടെ പിടിച്ചോക്കെ, അല്ലെ എവിടെയെങ്കിലും കൊരുത്തിരിക്കും. ഇത് ട്രിപ്പിൾസ് അല്ലല്ലോ, 11സോ. ഓടിവാ ഓടിവാ. നിർത്തിയാട്ടെ 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 നിർത്തിയാട്ടെ.
കുടുംബസമേത എല്ലാരോടും എങ്ങോട്ടാണാവോ? കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോവാ സാറേ. എങ്കിലേ 10 ഹെൽമെറ്റിന്റെ പെറ്റിയും ഓവർലോഡിന്റെ പെറ്റി അടച്ചിട്ട് പോയാ മതി. നമ്മള് സാധാരണക്കാരാ സാറേ, അല്ലാതെ നമുക്ക് AC ബസ് ഒന്നുമില്ല എല്ലാവർക്കും കൂടെ പോവാനായിട്ട്. ഇങ്ങോട്ട് ഇറങ്ങടാ, തോന്നി ദിവസം പറയാതെ മക്കളുമാരെല്ലാം പെറ്റിക്കകത്ത് പേരെഴുതണം. ഹെൽമെറ്റ് വെക്കാത്തവരുടെ ഒക്കെ പേര് പറ പറയാലോ. സാറേ ആരുടെ പേരാ വേണ്ടത്? ഹെൽമെറ്റ് വെക്കാത്ത എല്ലാ എണ്ണത്തിന്റെ പേര് വേണം. പറഞ്ഞു കൊടുക്കണ. സാറേ ഇത് ടിഞ്ചു, ഇത് മിഞ്ചു, ഇത് കുഞ്ചു, ലെഞ്ചു, അഞ്ചു, ചഞ്ചു, പഞ്ചു, മഞ്ചു, ലെഞ്ചു. അപ്പൊ മോനോ ഞാൻ ചണ്ടു. 10 പേർക്ക് 500 രൂപ വെച്ചിട്ട് 5000 രൂപ അടച്ചിട്ട് പോക്കോ. സാർ ഇത്രയും ബൾക്കായിട്ട് എടുത്തപ്പോ ഡിസ്കൗണ്ട് വല്ലതും കാണൂ? കൊച്ചാട്ട ഇതുപോലെ ഒരു സൃഷ്ടിയും കൂടെ ഉണ്ടാക്ക, അപ്പൊ ഡിസ്കൗണ്ട് തരാം കേട്ടോ. ശ്രമിക്കുന്നുണ്ട്, ആവുമ്പോ അറിയിക്കാം. അച്ഛൻ നമുക്ക് ടൂറിസ്റ്റ് ബസ് വാങ്ങിയാലോ? മിണ്ടല്ലേ, നമ്മളെ പിടിച്ച് അകത്താകുമ്പോ പോയേക്കാം. ഈ 5000 രൂപ ഉണ്ടായി എന്തോരം പപ്സി മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേടെ മക്കളെ. ഓട്ടോയ്ക്ക് പോയാലും നമുക്കൊരു ബസ് വിളിച്ച് പോയാലോ? എന്നാ പോന്നച്ചാ ബസ്സിനകത്ത് ഭയങ്കര തിരക്കാ. 10 കൊല്ലം കൊണ്ട് കയറി കഴിഞ്ഞല്ലേ, തിരിച്ചു വരുമ്പോ 2 കൊല്ലേ കാണത്തുള്ളൂ. വേണ്ട, നമുക്ക് ഓട്ടോ തന്നെ മതി. ദാണ്ട ഒരു ഓട്ടോ വരും. ഓട്ടോ അയ്യോ, പോലെ പോലെ ഒരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ ഒരു പാർട്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നു. അയിന് പയ്യനെ വിടുന്നോ? തലയൊന്നിന് 1000 രൂപ വെച്ച് തരാം. 1000? അല്ല, പയ്യനേതാ പാർട്ടി? എടത്തൂന്നുള്ള 3 എണ്ണത്തിന് വലത്തോട്ടാ ചായവ്, വലത്തൂന്നുള്ള 3 എണ്ണത്തിന് ഇടത്തോട്ടാ ചായവ്. അപ്പൊ ബാക്കിയുള്ളവ? ബാക്കിയുള്ളവരിൽ ചിലർക്ക് കേന്ദ്രത്തിനോട് ചായ ഉള്ളവരുണ്ട്, ചൂടിനോട് ചായ ഉള്ളവരുണ്ട്, തമിഴ്നാടിനോട് ചായ ഉള്ളവരും ഉണ്ട്, ഒന്നും ഇല്ലാത്തവരും ഉണ്ട്. അത് ഇവനാ. അത് നമുക്കൊരു പ്രശ്നമില്ല. വിടുന്നോ? ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കാം. എനിക്ക് മട്ടൻ ബിരിയാണി മതി. എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെ വേണം. എനിക്ക് സൂപ്പ് വേണം, സൂപ്പ്. എനിക്ക് കബാബ് വേണം, കബാബ്. കബാബ് ബിരിയാണി. മമ്മോട്ട് റെസ്റ്റ് തരാ. ബാ, എന്നാ ഇന്ന് സ്കൂളിൽ പോണ്ട, അതിന് പൊക്കോ. ശരി അച്ഛാ, ആ തലയൊന്നും മാറ്റാം, എന്റെ തല അങ്ങോട്ട് പോവാൻ. ആദ്യമേ ഇവളെ കണ്ടത് ഞാനാണ്. നിങ്ങളുടെയൊക്കെ പെങ്ങളുമാര്? പെങ്ങള്? എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്റെ അച്ഛനൊരു കണ്ടീഷൻ ഉണ്ട്. എന്തുവാ? ഒരു എഞ്ചിനീയറെ കൊണ്ട് എന്റെ അച്ഛൻ എന്നെ കെട്ടിക്കത്തുള്ളെന്ന്. അയ്യോ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നിക്കുവാ, പക്ഷെ പാസ്സായില്ലല്ലോ. അയ്യോ, ഉടനെ പാസ്സാ, ഒരു 42 സപ്ലിയും കൂടെ ഉള്ളു. ആ 42 സപ്ലി ഈ വർഷം എഴുതി എടുക്കാമെങ്കിൽ നമ്മുടെ കല്യാണം നടക്കും, അല്ലെങ്കിൽ ഈ വർഷം അവസാനം അച്ഛൻ എന്റെ കല്യാണം നടത്തും. ഓ, അതിനാണല്ലേ നീ സപ്ലി കോച്ചിങ് സെന്ററിൽ വന്നത് അല്ലയോ? ആണ് സാറേ, എനിക്ക് എങ്ങനെങ്കിലും പഠിച്ച് പാസ്സാവണം എഞ്ചിനീയറിംഗ്. സാർ എന്നെ രക്ഷപ്പെടുത്തണം. നീ അന്ന് നല്ലതായിട്ട് പഠിച്ചായിരുന്നു, ഇത് രക്ഷപ്പെടുത്തില്ലായിരുന്നോ? അയ്യോ, എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങള് ക്ലാസ്സിൽ കയറിയിരിക്കും. ദേ ഇവരുണ്ടല്ലോ, കോട്ടുവാട് സാർ ഇറക്കി വിടും, എന്നിട്ട് വീണ്ടും വന്നിരിക്കും. അപ്പൊ എന്ത് ഇവൻ പറയും? ഉറക്കം വരുന്നു. അപ്പൊ ഞാനിന്ന് കിടക്കും, സാറ് വീണ്ടും ഇറക്കി വിടും, എന്നിട്ട് വീണ്ടും വന്ന് തിരിച്ചിരിക്കും. അപ്പൊ എന്ത് ഇവന്മാർ തമ്മിൽ കാര്യം പറയും, അങ്ങനെ വീണ്ടും ഇറക്കി വിടും. അങ്ങനെ ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി അവസാനം പഠിക്കാൻ പറ്റിയില്ല, ഫുള്ള് സപ്പിയായിപ്പ്. സാർ എന്നെ രക്ഷപ്പെടുത്തണം. ഞാൻ പറയുന്നത് മാത്രം നീ പഠിച്ചാ മതി, നീ എഞ്ചിനീയറിംഗ് പാസ്സാവും. എനിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. താങ്ക് യു സാർ. ഇതിന് ഇപ്പൊ ആർക്ക് കൊടുക്കണം? വാട്ട് ഈസ് റിവേഴ്സ് ഓർഡർ? നാളെ എന്നും നം കയ്യിൽ ഇല്ലേ, നാം യാരും ദേവൻ. പറയരുത്, പറയാതെ പഠിക്കാം. സോറി സാർ, കണ്ടിന്യൂ. നീ എഞ്ചിനീയറിംഗിന്റെ വരാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ, പാസ്സാവും. ധൈര്യമായിട്ട് നീ പോയി എഴുതിക്കോ, സാറുണ്ടാ നിന്റെ കൂടെ. സാർ എന്നെ അനുഗ്രഹിക്കണം. ഒന്നും വേണ്ടടാ, പാസ്സായി കണ്ടാ മതി നീ. അവളെ ഞാൻ സ്വന്തമാക്കും. അവളെ മാത്രമല്ലടാ, അവളെ അച്ഛനെ നീ സ്വന്തമാക്കും. ശരി സാർ. ആ പേപ്പർ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ. നീ ഒന്നാമത്തെ കൊണ്ട് പഠിച്ചിട്ടുണ്ടേ? ഉറപ്പാണോടാ? രണ്ട് നീ പഠിച്ചായിരുന്നോ? പഠിച്ചിട്ടുണ്ട്. മൂന്നോ പഠിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തരണ എന്റെ മക്കളെ. അതെ പൊട്ടി പോവും. സാറേ, ഇവിടെ 2 അഡീഷണൽ സീറ്റ്. ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പഠിച്ചത് കോപ്പിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് കൂടെ ഒന്ന് കാണിച്ചു തരണേ. എനിക്കണ്ടാ, ഞാനുണ്ട് ഇതിന്റെ കൂടെ. ഒന്നും വേണ്ട, പാസ്സായി കണ്ടാ മതി. സാറേ, ഇവിടെ 2 അഡീഷണൽ സീറ്റ്. അപ്പൊ സലൂണിലൊക്കെ പോയി ചുമ്മാ സമയം കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ സ്ക്രബും ഫേസ് വാഷും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്.